പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. അഭിഷേകാത്മി വചനശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന് മുഴുവൻ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ വെച്ച് ആമേൻ പ്രാർത്ഥന ചൊല്ലി ഏറ്റുവാങ്ങി നിങ്ങളത് സന്തോഷത്തോടെ ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയ സന്തോഷമാണല്ലോ അഭിഷേകാത്മി ആയിരാമത്തെ എപ്പിസോഡിന് ശേഷം ബഹുമാനപ്പെട്ട വട്ടാരച്ചൻ്റെ സാന്നിധ്യം, അതേപോലെ ബഹുമാനപ്പെട്ട സൂചിയച്ചൻ്റെ സാന്നിധ്യം എല്ലാം ദൈവത്തിൻ്റെ വലിയൊരു ഒരു അനുഗ്രഹമാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പ്രത്യേകിച്ച് 1000 എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു കുതിപ്പാണ് ഈശോയുടെ ദയയിലും കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്. അപ്പോൾ തന്നെ കൂടുതൽ ആൾക്കാരോട് അഭിഷേകാത്മിയെക്കുറിച്ച് പറയണം, അറിയിക്കണം. അതേപോലെ ശനിയാഴ്ച ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി ഈ അഭിഷേകാത്മൻ്റെ ശുശ്രൂഷയിൽ ഈശോയുടെ ഒരു കരുണ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരെയും ആ ശുശ്രൂഷയും കർത്താവ് പ്രത്യേകം ബ്ലെസ് ചെയ്യും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് ഈശോയുടെ വലിയൊരു സ്നേഹം കൊണ്ട് നിറയപ്പെടണം, ഈശോയുടെ വലിയൊരു കരുതൽ കൊണ്ട് നമ്മൾ നിറയപ്പെടണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈശോയെ എന്നെ അവിടുന്ന് സ്വന്തമാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പൗലോസിലേക്ക് പറയുകയാണ് അല്ലേ, കർത്താവ് എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, ഞാനത് സ്വന്തമാക്കിയൊന്നും നോക്കാൻ പറ്റി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഈശോ എന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഹോസിയ പ്രവചനത്തിൽ 2:20 അത്തരത്തിലുള്ളൊരു വചനമാണ്. ആ വചനം ഇങ്ങനെയാണ്, വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കി, കർത്താവിനെ നീ അറിയും എന്നുള്ളതാണ് വചനം. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വസ്തമായിട്ട് നമ്മൾ കർത്താവിൻ്റെ കൂടെ കർത്താവിനെ അന്വേഷിച്ചാൽ കർത്താവ് നമ്മളെ സ്വന്തമാക്കും. എന്ന് മാത്രമല്ല കർത്താവിനെ അറിയാൻ അനുഭവിക്കാനും ഈശോ ഇടയാക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് എഴുന്നേൽ നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ദൈവമേ, അവിടെ ഞങ്ങളെ സ്വന്തമാക്കണമേ. കർത്താവേ, അവിടെ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ, അവിടെ ഞങ്ങളെ പരിപാലിക്കണമേ. ദൈവസ്നേഹത്തിൻ്റെ വലിയ നിറവ്, ഈശോയെക്കുറിച്ചുള്ള അറിവിൻ്റെ നിറവ് ഇതെല്ലാം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കി എന്നറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുന്നില്ല പറഞ്ഞ പൂർവ്വപിതാക്കന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തക്ക വിധം കർത്താവേ, യേശുവേ, കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കരങ്ങളടിച്ച് ഓ
കർത്താവായ ദൈവമേ, വലിയ പരിപാലന, വലിയ ദൈവസ്നേഹാനുഭവം, വലിയ കരുതലിന്റെ അനുഭവം പരിശുദ്ധാത്മ വർഷിക്കണമേ, പരിശുദ്ധാത്മ കൃപ ചൊരിയണമേ, പരിശുദ്ധ ഞങ്ങൾ വിലപ്പെടുത്തണമേ. പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന കർത്താവ്, ദൈവസ്നേഹം കൊണ്ട് ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണം, ദൈവസ്നേഹം കൊണ്ട് ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണം. ആരാധന 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 സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല 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 കർത്താവ്, ദൈവസ്നേഹം കൊണ്ട് എരിയട്ടെ കർത്താവ്, ദൈവസ്നേഹം കൊണ്ട് ഹൃദയം കത്തി എരിയട്ടെ കർത്താവ്. ഓ കർത്താവേ, ഓ പിതാവേ, ഹല 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 ആരാധന ആരാധന ആരാധന. കരുതുന്ന കർത്താവേ, പരിപാലിക്കുന്ന ദൈവമേ, കൈവിടാത്ത നാഥനെ, കൂടെയുള്ളവനെ ആരാധിക്കുന്ന കർത്താവേ. ആരാധന 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 സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല 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 ഹല. വലിയ ദൈവസ്തുതി ഉയരുന്നിടത്ത് ഭാരങ്ങൾ മാറും, ക്ഷീണങ്ങൾ മാറും, ബന്ധനങ്ങൾ അഴിയും, തടസ്സങ്ങൾ മാറും. വലിയ വിടുതൽ പരിശുദ്ധാത്മാവ് നൽകുന്നു. കുടുംബങ്ങളെ കർത്താവ് ആശീർവദിക്കുന്നു, കുഞ്ഞുങ്ങളെ കർത്താവ് ആശീർവദിക്കുന്നു. അനേകം കുടുംബങ്ങളെ ദൈവസ്നേഹത്തിന് അത്തിയപ്പോൾ എരിയുന്നു. ഹല ഹല ഹല. പ്രാർത്ഥിക്കാൻ സാധിക്കായിരുന്ന അനേകം വ്യക്തികളെ കർത്താവ് ഞാൻ സ്പർശിക്കട്ടെ. ആരാധന ആരാധന ആരാധന. വലിയ അനുതാപത്തിന്റെ കൃപ, വലിയ ദൈവസ്നേഹത്തിന്റെ കൃപ. ഓ പരിശുദ്ധാത്മാവേ, ആരാധന ആരാധന ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആരാധന ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് കർത്താവിന്റെ കൂടെ ഇരിക്കാം. നമുക്ക് ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും അഞ്ചു കാര്യങ്ങൾ ചെയ്യുക. കർത്താവിന്റെ ആത്മാവ് തന്ന ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. നല്ലൊരു ഒരു ഒരു കർത്താവിന്റെ ഒരു അരുളപ്പാടാണ് സഹോദരങ്ങളെ. യേശയ്യ പ്രവചനത്തിൽ 43 അധ്യായത്തിൽ 10 തിരുവചനം, ബുക്ക് ഓഫ് യേശയ്യ ചാപ്റ്റർ 43:10. നമുക്ക് സ്ക്രീനിൽ വചനം ഉള്ളതുകൊണ്ട് ഒരുമിച്ച് നല്ല നല്ല നിർത്തി നിർത്തി ഞാൻ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്, എന്നെ അറിഞ്ഞ് വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ. എനിക്ക് മുൻപ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോ നമ്മളെ നോക്കി പറയുകയാണ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്, ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ് നിങ്ങൾ. അത് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട് പുതിയ നിയമത്തിൽ. വിളിക്കപ്പെട്ടവൻ അനേകമാണ്, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. അതുകൊണ്ട് നമ്മൾ വി ആർ കോൾ, വി ആർ, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്തിനാ? ദൈവത്തെ അറിഞ്ഞ് വിശ്വസിക്കാൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ,
തിരഞ്ഞെടുക്കപ്പെട്ട ദാസനും ദാസിയുമാണ് നമ്മൾ ഓരോരുത്തരും. യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് അറിയാനും അനുഭവിക്കാനും സാക്ഷ്യപ്പെടുത്താനും വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കറിയാം അത് നിസാരകരമായ സംഗതിയല്ല, അത് നമ്മളെ സ്വർഗത്തോളം എത്തിക്കുന്നതാണ്, അത് നമ്മൾ നിത്യജീവനുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. നിസാര സംഭവം അല്ലത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 3-ാം തിരുവചനം, ഗോസ്പെൽ ഓഫ് സെൻറ്റ് ജോൺ chapter 17 verse 3, ഏക സത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൾ ഈശോയെ അറിയുക, പിതാവായ ദൈവത്തെ അറിയുക, അങ്ങനെ അറിയുക എന്നത് തന്നെയാണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ, ഈശോയെ അറിയാൻ ഈശോയെ സ്നേഹിക്കാൻ സാധിച്ചാൽ അത് നമ്മളെ സ്വർഗത്തോളം എത്തിക്കുന്നതാണ്. ജീവന്റെ പുസ്തകത്തിൽ നമ്മളെ പേരെഴുതി ചേർക്കപ്പെടുന്നതിന് തുല്യമാണത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി എങ്ങനെയാണ് ദൈവത്തെ അറിയാൻ സാധിക്കുക? ഇത് വലിയൊരു വിഷയമാണ്. പല ചെറുപ്പക്കാരെ ഞാൻ കാണുന്നുണ്ട്, അവരൊക്കെ പറഞ്ഞ ഞങ്ങൾ സീക്കിംഗ് ഗോഡ്, വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്നതാണ്, ദൈവത്തെ അന്വേഷിക്കുകയാണ്, ദൈവത്തെ അറിയാൻ പരിശ്രമമാണ്. വളരെ സിമ്പിളാണ് ദൈവത്തെ അറിയാൻ. നമ്മളിങ്ങനെ വലിയ 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 പർവ്വതങ്ങൾ കീഴ്പ്പെടുത്തുന്നത് പോലെ അല്ല ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ, വെരി സിമ്പിൾ. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 8-ാം തിരുവചനം, 1 John chapter 4 verse 8, നമുക്ക് ഒരുമിച്ച് വായിക്കാം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ സ്നേഹിക്കുന്നവനാണ് ദൈവത്തെ അറിയുന്നത്, കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹിക്കാത്തവൻ ഒരിക്കലും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ അറിയാനുള്ള മാർഗമെന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്, സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തെ അറിയാനുള്ള മറ്റ് പല മാർഗങ്ങളുടെ പിന്നാലെ പോയി നമ്മൾ അബദ്ധത്തിൽ ചാടരുത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നമുക്ക് തെറ്റുവരാൻ സാധ്യതയുണ്ട്. അതിന് ബൈബിൾ നൽകുന്ന, ഈശോ നൽകുന്ന മാർഗമാണ് സ്നേഹിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 22-ാം തിരുവചനം, ബുക്ക് ഓഫ് വിസ്ഡം chapter 14 verse 22, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ ആ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിക്കുകയും ചെയ്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൾ കുറച്ച് കരുണ കാണിക്കുന്നതാണ് ദൈവത്തിൻ്റെ, ആ ദൈവത്തെ അനുഭവിച്ചതിന് അറിഞ്ഞതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ തെറ്റി, അല്ലെങ്കിൽ കുറച്ച് ആത്മപരിത്യാഗങ്ങൾ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ തെറ്റി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് ദൈവമെന്ന് തെറ്റിദ്ധരിച്ചു പോകാം, ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് തെറ്റിദ്ധരിച്ചു പോകാം. അങ്ങനെയല്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പുണ്യപ്രവർത്തികളും ബാക്കി നമ്മൾ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം എൻ്റെ സഹോദരങ്ങളെ ഈ ദൈവസ്നേഹവുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അതാണ് ദൈവസ്നേഹത്തിൽ സകല പൂർണ്ണതയും ഉൾപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മെ ദൈവവുമായി ഏറ്റവും ഗാഢമായി ബന്ധിപ്പിക്കുന്ന പുണ്യമെന്ന് പറയുന്ന സ്നേഹമാണ്. ബാക്കി എല്ലാ പുണ്യങ്ങളും എന്താ സംഭവിക്കുന്നത്? ഈ സ്നേഹത്തിൽ അനുയാത്ര ചെയ്ത് വരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, റോമാ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 10-ാം തിരുവചനം, Letter Romans chapter 13 verse 10, നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വചനങ്ങളും എങ്ങനെ പാലിക്കുമെന്ന് ചോദിച്ചാൽ, സ്നേഹിച്ചാൽ എല്ലാം പൂർത്തിയായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊരു വ്യക്തിയെ, നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ 2 ലക്ഷണങ്ങൾ സ്വാഭാവികമായിട്ടും വരും. അത് നിങ്ങൾ എല്ലാ സ്നേഹബന്ധങ്ങളും, നല്ല ക്ലിയർ ആയിട്ടുള്ള സ്നേഹബന്ധങ്ങൾ എല്ലാവരും നോക്കുക. അതായത് 2 ലക്ഷണങ്ങൾ വരും. 1-ാമത്തെ ലക്ഷണം എങ്ങനെയാണ്? നമ്മൾ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ
ആ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. എന്ന് പറഞ്ഞാൽ അവന് അവൾക്ക് അല്ലെങ്കിൽ നമ്മൾ വലിയൊരു വിഷമം ഉണ്ടാകരുത്, നമ്മൾ വലിയൊരു ഉപദ്രവം ഉണ്ടാകരുത് അല്ലേ. അതുകൊണ്ട് അവർക്ക് ഉപദ്രവം വരുന്ന ഒരു കാര്യം അല്ലേ നമ്മൾ ചെയ്യാൻ പരിശ്രമിക്കുകയല്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് എന്താ, അവർക്ക് സന്തോഷം വരുത്തുന്നതെല്ലാം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ത് ചോദിക്കേ അല്ലേ, നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നതെല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു പരിശ്രമമുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഒരു വിഷമം ഉണ്ടായാൽ നമുക്ക് സഹിക്കുകയില്ല, അവരെങ്ങനെ നിങ്ങൾ വിഷമിപ്പിക്കാതിരിക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാള് എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ, അതാണ് ദൈവത്തിൻ്റെ വചനം, നീ മറ്റെല്ലാത്തിലും ഉപരി ദൈവത്തെ സ്നേഹിക്കണം. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഒന്നാമത്തെ ഒരു ലക്ഷണം ഇതാണ്, അവിടുത്തേക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ എന്ന് പറഞ്ഞാൽ പാപത്തെ മരണത്തെക്കാൾ അതുപോലെ വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ദൈവത്തിന് ഒരിക്കലും വേദന കൊടുക്കുന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യും. ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ശരിയല്ലേ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് വിഷമമുണ്ടാകുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനൊരു വിഷമം ഉണ്ടാകാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതിരിക്കാനുള്ള വലിയൊരു പരിശ്രമം വരും. രണ്ടാമത്തെ സംഗതി എന്താ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനായി, ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാനുള്ള ഒരു പരിശ്രമവും വരും. പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്ത് ചോദിക്കുക, അത് ശരിയല്ലേ. അതുകൊണ്ടാണ് ബിഷപ്പ് അഗസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സെന്റ് അഗസ്റ്റിൻ പറയുകയാണ്, സ്നേഹിക്കുക, പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്തോളുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്നേഹിക്കുക, പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ സ്നേഹമാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ടെൻഷൻ പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ അനുചിതമായി പ്രവർത്തിക്കുകയല്ല, അവൻ വേദനിപ്പിക്കുകയല്ല, അയൽക്കാരൻ ഉപദ്രവം വരുത്തിയല്ല, അവൻ്റെ നന്മയെ കാംക്ഷിക്കുകയുള്ളൂ, അവൻ്റെ നന്മയെ നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ശ്ലീഹാ കൊരിന്ത്യർ കഴിഞ്ഞ ഒന്നാമത്തെ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കത് മുഴുവൻ ഒന്ന് വായിക്കാം. 16 കാര്യങ്ങൾ അതിനകത്തുണ്ട്. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. ഒരു പാക്കേജാണ്, 5 എണ്ണം. അടുത്തത്, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. അപ്പൊ 10-11 എണ്ണമായിട്ടുണ്ടാവും. ഇനി നോക്കിയേ, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു, സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. 16 കാര്യങ്ങളാണ്. പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവസ്നേഹത്തിലേക്ക് ഒരു വ്യക്തി വന്നാൽ പിന്നെ ഈ പറയുന്ന സ്വഭാവങ്ങളിൽ മറ്റുള്ളവർക്ക് അതിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, സഹോദര സ്നേഹം മറ്റുള്ളവരൊരു ബന്ധപ്പെട്ടതല്ല, നെഗറ്റീവ് കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറ്റത് വലിയ സന്തോഷിക്കുന്ന നന്മകൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതിൻ്റെ അടുത്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തെ അറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം. അറിഞ്ഞ് വിശ്വസിച്ച് സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. നമ്മൾ വളരെ കണക്ക് പഠിക്കുന്ന പോലെ ലോജിക്കലായിട്ട് പഠിച്ചു വരികയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്നേഹം വന്നാൽ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. സ്നേഹം വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഗുണങ്ങളും അതിനോട് ചേർന്നാണ് നിൽക്കുന്നത്. സ്നേഹിക്കുമ്പോൾ 2 തെളിവുണ്ടാകും. ആരെ ആ വ്യക്തിയെ വിഷമിപ്പിക്കുകയല്ല, ഇഷ്ടമുള്ളതെല്ലാം സന്തോഷിപ്പിക്കുന്നതെല്ലാം ചെയ്യും എന്ന് പറഞ്ഞപോലെ, ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങി നമ്മൾ പാപം പിന്നെ ചെയ്യുകയല്ല, പിന്നെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതെല്ലാം ചെയ്യും എന്ന് പറഞ്ഞാൽ, 1 കൊരിന്ത്യർ 9 പറഞ്ഞിരിക്കുന്ന 16 കാര്യങ്ങളുടെ ഒരു പ്രാക്ടീസ് ഉണ്ടാകും. പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഈ ഒരു ദൈവസ്നേഹത്തിലേക്ക് വരാൻ പറ്റുക? എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുക? അറിയണമെങ്കിൽ സ്നേഹിക്കണം, എങ്ങനെ സ്നേഹത്തിലേക്ക് വരാൻ പറ്റും? അതിനെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് വിശുദ്ധാത്മാക്കൾ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് താലസ്, വിശുദ്ധ അമ്മ തെരേസിയ, അങ്ങനെ ഒരുപാട് വിശുദ്ധ അഗസ്റ്റിൻ, പിന്നെ തോമസ്, വിശുദ്ധ തോമസ് അക്വിനാസ്, അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഒരു ഒരൊറ്റ കെട്ടുന്നതുപോലെ വിശുദ്ധ അൽഫോൺസ് ലിഗോരി മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഈ ദൈവസ്നേഹത്തിലേക്ക് വരാനുള്ള ഒന്നാമത്തെ മാർഗം,
ഒരാൾക്ക് ഈശോയെ സ്നേഹിക്കാൻ ഒന്നാമത്തെ മാർഗം എന്താണെന്നറിയാമോ? നമ്പർ വൺ, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, തീവ്രമായ ഒരാഗ്രഹം വരണം. അതാണ് ആദ്യമാണ് തീവ്രമായ ആഗ്രഹം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയാണ്, അത്തരമൊരാഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നിർണായകമായ ഒരു പടി വെച്ചു കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, ആഗ്രഹം വന്നാൽ തന്നെ ഒരു ഒരു ലെവൽ അങ്ങോട്ട് ആയി. അതോ അത് വെറുതെ ആഗ്രഹമല്ല, ഒരു തീവ്രമായ ആഗ്രഹം വരണം. ലൂക്കായുടെ സുവിശേഷത്തിൽ, ഒന്നാമത്തെ അധ്യായത്തിൽ 53-ാമത്തെ തിരുവചനം, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു വിശപ്പും ദാഹവും. അങ്ങനെ ആര് വിശക്കുന്നോ, അവർക്കാണ് ദൈവം കൃപ കൊടുക്കുന്നത്. ദൈവം തൻ്റെ കൃപകൾ സമർത്ഥമായി നൽകുന്നത് അതിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്കാണ്. അതാണ് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ. ബൈബിളിലെ വചനമാണല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് ദൈവത്തെ സ്നേഹിക്കണം, ആ വിശപ്പും ദാഹവും ഉള്ള ഒരു ആഗ്രഹം. ബൈബിൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കർത്താവ് ഓരോരുത്തർ പിന്നാലെ വരുമ്പോൾ ചോദിക്കുക, നീ എന്താണ് ആഗ്രഹിക്കുന്നത്, നിനക്ക് എന്താ വേണ്ടത് ചോദിക്കുകയല്ലേ. നിനക്ക് എന്റെ ആഗ്രഹം എന്താ, നിന്റെ വിഷയം എന്നാ, നീ വിശ്വസിക്കുന്നുണ്ടോ, ദൈവം ചോദിക്കുകയാണ്. അതുകൊണ്ട് ആദ്യത്തെ പടി നല്ലൊരു ആഗ്രഹം വരണം. ആഗ്രഹത്തിന് സ്ഥിരത വേണം, ഒരു വിശപ്പ് വരണം, ഒരു ദാഹം വേണം എല്ലാ ദിവസവും എപ്പോഴും എവിടെയും. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിലേക്ക് ഒരു ദൈവ പൈതൽ വരാൻ രണ്ടാമത്തെ മാർഗമെന്ന് പറയുന്നത്, ദൈവത്തോട് ബന്ധമില്ലാത്ത സകല സ്നേഹത്തെയും പരിത്യജിക്കാൻ ആരംഭിക്കണം. അവിടെയാണ് ഇച്ചിരി വിഷയം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ബന്ധമില്ലാത്ത സകല സ്നേഹത്തെയും ഉപേക്ഷിക്കാൻ ഒരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ട് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ വേറെ ഒരാൾ വരുന്നത് കർത്താൻ ഇഷ്ടമല്ല. ഒരു എതിരാളിയെ ദൈവം അവർ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, ഫിലിപ്പി ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാം തിരുവചനത്തിൽ പൗലോസ് ലീഗ പറയുന്നത്, ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലം നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലേ, ദൈവസ്നേഹത്തിന് ആരെന്നെ വേർപെടുത്തും, എന്ത് പ്രശ്നം വന്നാലും ഒരു വ്യത്യാസം പൗലോസ് ലേഖകനില്ല. ഹബക്കുക്ക് പറയുന്നുണ്ടല്ലോ, അത്രിവർഷം എന്നൊക്കെ പറഞ്ഞിട്ട് പോക്കുന്നില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നല്ലാത്ത, ദൈവത്തേനോട് ബന്ധപ്പെടുത്താത്ത, ദൈവത്തിന് വേണ്ടിയത്തുള്ള അല്ലാത്ത ഒരു നാര് പോലും ജീവിതത്തിൽ ഉണ്ടാകരുത്. ഹൃദയത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വലിച്ച് പൊട്ടിച്ച് പുറത്തെടുത്ത് കളയാനുള്ള ഒരു കൃപ വരണം. അങ്ങനെയാണ് വിശുദ്ധാത്മാക്കൾ പറയുന്നത്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ലൗകിക പ്രവണതകളിൽ നിന്ന്, ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് ഹൃദയം ഒരു വിടുതൽ, ഒരു സ്വതന്ത്രമാകാത്തിടത്തോളം കാലം ദൈവസ്നേഹത്തിലേക്ക് അവിടത്തേക്ക് പ്രവേശനമില്ല. ദൈവസ്നേഹത്തിൽ ഞാൻ അവിടെ ഒരു കാര്യം നടക്കുകയില്ല. എന്നാൽ ഈ സൃഷ്ടികളിൽ നിന്ന് ഹൃദയം സ്വതന്ത്രമായോ, ദൈവസ്നേഹത്താൽ തീ കൊളുത്തപ്പെടും. അതുകൊണ്ടാണ് വിശുദ്ധ അമ്മത്രേസ്യ ഇങ്ങനെ പറയുന്നത്, സൃഷ്ടികളിൽ നിന്ന് ഹൃദയത്തെ വേർപെടുത്തി ദൈവത്തെ തേടുക, അപ്പോൾ തീർച്ചയായും നിങ്ങൾ അവിടുത്തെ കണ്ടെത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഈ സൃഷ്ടികളിൽ നിന്ന് ഹൃദയത്തെ വേർപെടുത്തിയിട്ട് ദൈവത്തെ തേടാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ദൈവത്തെ തേടും. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്ന മനോഹരമായ ഒരു സംഗതിയുണ്ട്, ഒരു വീടിന് തീ പിടിച്ചാൽ വീട്ടുകാർ സകലതും ജനലിലൂടെ പുറത്തേക്ക് എറിയും. ഒരു ഹൃദയം ദൈവസ്നേഹത്താൽ തീ പിടിച്ച് കഴിഞ്ഞാലുടൻ ആ ഹൃദയം ദൈവത്തെ മാത്രം സ്നേഹിക്കാൻ വേണ്ടി അതിൽ നിന്ന് ഭൗമികമായ സകലതം നീക്കം ചെയ്യാൻ ശ്രമിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരിയല്ലേ. ഒരു വീടിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കത്തി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന പോലെ വീടിന്റെ പുറത്തൊക്കെ ജനലൂടെ എല്ലാം വലിച്ചെറിയും എന്ന് പറഞ്ഞതുപോലെയാണ്, ഹൃദയത്തിൽ ദൈവസ്നേഹാത്തിന് കത്തി ജ്വലിക്കാൻ തുടങ്ങിയാൽ ബാക്കി എല്ലാം എടുത്ത് പുറത്ത് കളയും. Praise the Lord. Praise the Lord. Hallelujah. 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 Praise the Lord. Praise the Lord. ദൈവസ്നേഹത്തിലേക്ക് വരാനുള്ള മൂന്നാമത്തെ മാർഗം, അതിതാണ്, ഒരു ആത്മപരിത്യാഗം. അതായത് ഒരു ആത്മസ്നേഹം ആവശ്യപ്പെടുന്നതെല്ലാം നിഷേധിക്കാൻ വേണ്ടി തുടങ്ങും. അതൊന്ന് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാലും ചിലപ്പോൾ മനസ്സിലാവുകയുള്ളായിരിക്കും.
അതിതാണ് സഹോദരങ്ങളെ, ഒരു ദിവസം വിശുദ്ധ ത്രേസ്യ രോഗിയായിരുന്നപ്പോൾ വളരെ നന്നായിട്ട് പാകപ്പെടുത്തിയ സ്വാദിഷ്ടമായൊരു ഫുഡ് പിന്നെ അത് പരിചരിക്കുന്നവർ കൊണ്ടേ കൊടുത്തു. എന്നിട്ട് സിസ്റ്റർ ഇത് ദയവായിട്ട് ഇത് കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ ത്രേസ്യ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാനത് കഴിക്കേണ്ട എന്ന് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത് എന്തോ അത് ഉപേക്ഷിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഒന്ന് വളരെ മനോഹരമായിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണ് പിൻവലിക്കുന്നു. ഒരാള് നന്ദിയില്ലാത്ത വ്യക്തി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് വേണ്ടതെല്ലാം ചെയ്ത് കൊടുക്കുന്നു. വിശുദ്ധവാസന പറയാണ്, ഒരാള് നമ്മുടെ നന്മ ചൂഷണം ചെയ്യുകയാണ് എന്ന് അറിയുമ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുക, അതൊരു പ്രത്യേക സംഗതിയാണ് എന്റെ സഹോദരങ്ങളെ. അല്ലേ പറഞ്ഞു ഹല്ലേലൂയാ ഹല്ലേലൂയാ. മൂന്നാമത്തെ മാർഗം അതാണ്. മറന്നു പോകരുത്, ഈ എപ്പിസോഡ് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ടാലും കുഴപ്പമില്ല. നാലാമത്തെ മാർഗം, നാലാമത്തെ മാർഗം എന്താണെന്ന് അറിയാം സഹോദരങ്ങളെ? അതെനിക്ക് ഭയങ്കര അനുഭവമായി. ഞാൻ കുറേ പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് എപ്പോൾ ബൈബിൾ തുറന്നാലും ഈശോയുടെ ഈ കുരിശുമരണം, പീഡാസഹനം കുരിശുമരണം കിട്ടും. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം എന്താ വല്ല സഹനം വരാൻ പോകണമെന്ന് ചിന്തിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചാൽ അതിന് വായിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നലുണ്ട്. അപ്പം ഞാൻ അത് വായിക്കും. അങ്ങനെ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. പക്ഷേ പിന്നീട് ആ ചില ആത്മീയ ജ്ഞാനമുള്ള പുസ്തകങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു സംഗതി മനസ്സിലായി. എൻ്റെ പറയുക, ദൈവം സംസാരിച്ചാണ്. നാലാമത്തെ കാര്യം ഇങ്ങനെയാണ്, ദൈവസ്നേഹാനുഭവത്തിലേക്ക് വരാൻ യേശു ക്രിസ്തുവിൻ്റെ സഹനങ്ങളെ കുറിച്ച് കൂടെ കൂടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ പീഡാസഹനവും യേശുവിൻ്റെ കുരിശുമരണവും നന്നായി ആവർത്തിച്ച് ധ്യാനിക്കുക. അനേകം വിശുദ്ധാത്മാക്കൾ പറയുന്നുണ്ട്, അതായത് ഇങ്ങനെ ദൈവസ്നേഹത്തെ നിയമനിക്കുന്ന ഒരാള് കർത്താവിൻ്റെ കുരിശിൽ നോക്കിയാൽ തന്നെ ദൈവസ്നേഹം കൊണ്ട് നിറയും. അതല്ലേ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഒക്കെ ഒരുപാട് വിശുദ്ധാത്മാക്കള്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ ഹല്ലേലൂയാ. അതാണ് ഒന്ന് യോഹന്നാൻ 4:10, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തിയത് ഈശോ മിശിഹായുടെ കുരിശുമരണത്തിലാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ധ്യാനം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഈശോയുടെ കുരിശുമരണം പീഡാസഹനമൊക്കെ ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ സഹനങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെയല്ല ധ്യാനിക്കേണ്ടത്. പിന്നെയോ അവിടുത്തോടുള്ള സ്നേഹമാണ്, അവിടുന്ന് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോയുടെ കുരിശുമരണത്തെ കുറിച്ച് ധ്യാനിച്ച് അവിടുത്തുള്ള സ്നേഹത്തെ പ്രതി സകലത ക്ഷമാപൂർവ്വം സഹിക്കാൻ തയ്യാറാണെന്ന് പറയാൻ വേണ്ടിയാണ്. അതിനാണ് ഈശോയുടെ കുരിശുമരണം ധ്യാനിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അവസാനത്തെ അഞ്ചാമത്തേത് അതൊരു പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. ദൈവസ്നേഹത്തിലേക്ക് വരാൻ ചെയ്യുന്ന അഞ്ചാമത്തെ സ്റ്റെപ്പ് ഒരു പ്രത്യേക പ്രാർത്ഥന കൊണ്ട് ആരംഭിക്കണം. അത് നിങ്ങൾക്ക് സ്ക്രീനിലുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ഒരു ക്രിസ്തീയ ആത്മാവിൻ്റെ നിരന്തരമായ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കണം. യേശുവേ, അങ്ങേ പരിശുദ്ധമായ സ്നേഹം എനിക്ക് നൽകണമേ. എൻ്റെ അമ്മയായ പരിശുദ്ധ മറിയമേ, എനിക്ക് വേണ്ടി ദൈവസ്നേഹം നേടിത്തരണമേ. എൻ്റെ കാവൽ മാലാകേ, എൻ്റെ സ്വർഗീയ മധ്യസ്ഥരേ, ഞാൻ എൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കേണ്ടതിന് എനിക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവ്, അവിടുത്തെ ദാനങ്ങൾ വർഷിക്കുന്ന ഉദാരവാനാണ്, പക്ഷേ അവിടുത്തെ തേടുന്നവർക്ക് അവിടുത്തെ സ്നേഹം നൽകുന്ന ദൈവം സവിശേഷമാവിധം ധാരാളിയാണെന്ന് വചനമുണ്ടല്ലോ. പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ, ഈശോയെ ദൈവസ്നേഹം തരണേ, മാതാവ് എങ്ങനെ പ്രാർത്ഥന നേടിത്തരണേ, എൻ്റെ കാവൽമാരാണ് സകല വിശുദ്ധർ ഈ ഒരു കാര്യത്തിനുവേണ്ടി അപേക്ഷിക്കണേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ദൈവം കണക്കില്ലാതെ തരും. അതാണ് സുഭാഷിതങ്ങൾ 8:21, ഞാൻ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഈ അഞ്ച് കാര്യങ്ങൾ പരിശീലിച്ച് ദൈവസ്നേഹത്തിൽ ദൈവത്തെ അറിഞ്ഞ് സ്വർഗത്തിലെത്താൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ശാന്തരാകാം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പുതിയ ദിവസത്തിൽ ഈശോ മനുഷ്യൊന്നും പറയുന്നില്ല, പക്ഷെ അവൻ്റെ ഉള്ളിലെ ആഗ്രഹം മനസ്സിലാക്കി ചോദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈശോയാണ് നമ്മുടെ ഈശോ. ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിച്ചാൽ, ഒറ്റ
ഒരൊറ്റ ആഗ്രഹം ഈശോ കാണും. അങ്ങനെയുള്ളവരെയാണ് ഈശോ അന്വേഷിക്കുന്നത്. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഈശോയുടെ ഹൃദയം തുടിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാക്കിയെല്ലാം ആത്മപരിത്യാഗവും മറ്റു കുരിശുമരണത്തെക്കുറിച്ചുള്ള ധ്യാനവും ലോകത്തെ ഉപേക്ഷിക്കുന്നതെല്ലാം അതിനെല്ലാം ഈശോ നമ്മളെ സഹായിക്കും. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആഗ്രഹം ഉള്ളൊരുകി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. സ്നേഹമേ വറ്റാത്ത സ്നേഹമേ, തീരാത്ത ദാഹമായി ഞാൻ വരും. വലിയ ദാഹത്തോടെ ആഗ്രഹിക്കുന്ന സ്നേഹമേ വറ്റാത്ത സ്നേഹമേ, തീരാത്ത ദാഹമായി ഞാൻ വരും. ഈ ഒരു ആഗ്രഹത്തോടെ കാര്യങ്ങൾ ഉയർത്തി ദൈവ സ്നേഹാഗ്നി സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. Great.